മറ്റു ചില വാർത്തകൾ നോക്കാം. ഇന്ന് വിരമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ MSP കമാൻഡന്റ് യു അബ്ദുൽ കരീമും ഉൾപ്പെടുന്നുണ്ട്. പ്രളയം, കവളപ്പാറയിലെ മണ്ണിടിച്ചിൽ ദുരന്തം, കരിപ്പൂർ വിമാനാപകടം തുടങ്ങിയ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ അനവധി പ്രതിസന്ധി ഘട്ടങ്ങളിൽ മലപ്പുറത്തെ പോലീസിനെ നയിച്ച ഉദ്യോഗസ്ഥനാണ് യു അബ്ദുൽ കരീം. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നുള്ള രണ്ടാം വിരമിക്കൽ കൂടിയാണ് ഇത്. മലപ്പുറത്തുകാരുടെ മനസ്സറിഞ്ഞ മലപ്പുറത്തുകാരനായ SP. അങ്ങനെയായിരുന്നു യു അബ്ദുൽ കരീം IPS നാട്ടിൽ അറിയപ്പെട്ടിരുന്നത്. 2017 SP ആയിരിക്കെ സേനയിൽ നിന്ന് വിരമിച്ച അദ്ദേഹം IPS ലഭിച്ചതോടെ തിരിച്ചെത്തുകയായിരുന്നു. തുടർന്ന് MSP കമാൻഡന്റ്, കോഴിക്കോട് റൂറൽ SP ചുമതലകൾ, മലപ്പുറം SPയുടെ ഉത്തരവാദിത്തത്തോടൊപ്പം MSP കമാൻഡന്റിന്റെ ചുമതല വീണ്ടും. കഴിഞ്ഞ വർഷം അവസാനത്തോടെ ജില്ലാ പോലീസ് മേധാവിയുടെ ചുമതല ഒഴിഞ്ഞു. ഇപ്പോൾ MSP കമാൻഡന്റായി സേനയിൽ നിന്ന് വിരമിക്കുന്നു. സംഭവബഹുലമായിരുന്നു യു അബ്ദുൽ കരീം പോലീസ് തലവനായിരുന്ന സമയത്ത് മലപ്പുറം ജില്ല. കവളപ്പാറ മണ്ണിടിച്ചിൽ ദുരന്ത സമയത്തെ സേവനത്തെ കേന്ദ്ര സർക്കാർ വരെ അംഗീകരിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം, ഗുണമായിട്ട് എനിക്ക് കിട്ടിയത്. ഞാൻ ജില്ലാ പോലീസ് മേധാവി എന്നുള്ളവർക്ക് അപ്പോൾ എല്ലാ സ്ഥലത്തും ഇതുപോലെ ഇഷ്യൂസ് ഉണ്ട്. MSPയുടെ ചാർജും കൂടെ എനിക്കുള്ള ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ MSP എന്ന് കുറച്ച് പോലീസുകാരും കൂടെ അവിടെ വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവർ ഇതിലെ വരുന്നത് റൂട്ടൊക്കെ പറഞ്ഞയച്ച് അവർ എത്തണമെങ്കിൽ ലേറ്റായി എങ്കിൽ പോലും അവരും അവിടെ എത്തി പോലീസിനെ കൊണ്ട് കഴിയുന്ന അത്ര മറ്റുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യാൻ അവരെ ജനങ്ങൾക്ക് വേണ്ട സഹായത്തിന് ഒരു സർക്കാർ മെഷീനറി ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി നമുക്കവിടെ കഴിഞ്ഞു. അവിടെ വില്ലേജ് ഓഫീസറും റവന്യൂവിൻ്റെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും കാണത്തക്ക രീതിയിലല്ല. ഞങ്ങളാകുമ്പോൾ യൂണിഫോമിലാകുമ്പോൾ ഒരു പോലീസുകാരനെ അവർ പെട്ടെന്ന് കാണുമായിരുന്നു. പിന്നെ ബാക്കി ഫയർഫോഴ്സും ബാക്കിയൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ നടത്താൻ ചെയ്തു. ഏറെ ദുഷ്കരമായിരുന്നു കവളപ്പാറ ദുരന്ത സമയത്തെ ചുമതലകൾ. ഇത്തരമൊരു പ്രതിസന്ധി ഔദ്യോഗിക ജീവിതത്തിൽ തന്നെ ആദ്യമായിരുന്നുവെന്ന് യു അബ്ദുൽ കരീം ഓർത്തെടുക്കുന്നു. ഒരു അനിയത്തിയും ചേട്ടത്തിയും ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു ഒരു അനിയത്തിയുടെ ഇപ്പോൾ ഓർക്കുകയാണ് ഞാൻ. ഒരു കുട്ടിയുടെ കാലിൽ പാദസരം ഉണ്ടായിരുന്നു. ആ പാദസരം കണ്ടിട്ട് അച്ഛൻ തിരിച്ചറിഞ്ഞു ഇതിൻ്റെ ഇന്ന മോളാണ്. പിന്നെയാണ് അതിൻ്റെ പിറ്റേ ദിവസം അതിനെന്തിനും അവിടെ ബോഡി അവിടെ വെച്ചു. പിന്നെ അത് തിരിച്ചറിഞ്ഞു വേറെ കുട്ടിയുടെ ബോഡി കിട്ടി. ബോഡി കിട്ടിയപ്പോൾ വലിപ്പം കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു അയ്യോ ഇന്നലെ കിട്ടിയതല്ല ഇതാണ്. അപ്പോൾ എങ്ങനെ പാദസരം എൻ്റെ കുട്ടിക്കാണല്ലോ ഉള്ളത് എന്ന് പറഞ്ഞ് പിന്നീടാണ് അന്വേഷിച്ച് പറഞ്ഞത് കുട്ടികൾ തമ്മിൽ പരസ്പരം പാദസരം മാറിയതായിരുന്നു. കുട്ടികൾ പോലും മാറി. മലപ്പുറത്തിന്റെ മുക്കും മൂലയും മാത്രമല്ല ഓരോ മേഖലയിലെ ആളുകളെ വരെ അത്ര പരിചിതമാണ് ഇദ്ദേഹത്തിന്. അത് പ്രതിസന്ധി ഘട്ടങ്ങൾ കൈകാര്യം ചെയ്യാൻ ഏറെ സഹായകമായെന്ന് അദ്ദേഹം ഓർത്തെടുക്കുന്നു. എനിക്ക് വളരെ നന്നായി ഒരു പരിധിവരെ കവളപ്പാറയാണെങ്കിലും കോഴിക്കോട് എയർപോർട്ടിലെ പ്ലെയിൻ ക്രാഷ് ആണെങ്കിലും ഒക്കെ അത് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞത് അതിൽ ഇടപെടാൻ പറ്റിയത് ആ പരിചയമാണ് എന്ന് തന്നെയാണ് എനിക്ക് അറിയുന്നത്. അതിനർത്ഥം അവിടെ കവളപ്പാറയെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ഒരു പക്ഷേ ആദ്യമായിട്ട് കിട്ടിയത് എനിക്കാവും. അതുപോലെ എയർപോർട്ടിലെ ആ പ്ലെയിൻ ക്രാഷ് ഉണ്ടായപ്പോൾ ആദ്യമായിട്ട് അവിടെയുള്ള കൺട്രോൾ റൂമെന്നോ അല്ലെങ്കിൽ കലക്ടർ പോലും അറിയുന്നതിന് മുമ്പ് വിവരം കിട്ടിയത് എനിക്കാണ്. അത് എനിക്കുള്ള ആ പോലീസുമായിട്ടുള്ള അല്ലെങ്കിൽ നാട്ടുകാരുമായിട്ടുള്ള ബന്ധം കൊണ്ട് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് വിവരം കിട്ടുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വളരെ വിലപിടിപ്പുള്ളൊരു കാര്യമാണ്. അങ്ങനെ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കണ്ടാൽ എനിക്ക് പിന്നെ മറ്റൊരാളെ ഞാൻ ആശ്രയിക്കാതെ എനിക്ക് സ്വയം ആ സ്പോട്ടിലെത്തി കാര്യങ്ങൾ നടത്തിയാലേ എനിക്കൊരു ബോധ്യം വരുള്ളൂ. മുൻപ് ശീലിച്ച കാര്യങ്ങളെയെല്ലാം മാറ്റുന്നതായിരുന്നു കോവിഡ് കാലത്തെ ഉത്തരവാദിത്വങ്ങളെന്ന് യു അബ്ദുൽ കരീം അഭിപ്രായപ്പെടുന്നു. ബന്ധു വരുമ്പോൾ കരിങ്കല്ല് കൊണ്ടും അതുപോലെ ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ് കൊണ്ടൊക്കെ അത് മില്ലുകളിലെ മരം ഇട്ടിട്ടൊക്കെ അവർ റോഡ് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ബ്ലോക്ക് ചെയ്തത് മാറ്റുക എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ പ്രധാനപ്പെട്ട ജോലി. അത് ഏത് ഹർത്താൽ ഏത് ബന്ധു വന്നാലും പ്രധാനപ്പെട്ട റോഡുകളുടെ ബ്ലോക്കുകൾ മാറ്റുക എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ ജോലി. പക്ഷേ കോവിഡ് വന്നപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോൺ നിലനിർത്തുക, കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളത് ജോലിയുണ്ട്. ആ ജോലി ഞങ്ങളെ ഏൽപ്പിക്കുക ചെയ്ത് ബാരിക്കേഡ് വെച്ചിട്ട് ചെറുതും വലുതുമായ റോഡുകൾ, അതായത് ഒരു കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ട് ഒരു ഏരിയ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആളുകളുടെ സഞ്ചാരം റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റോഡുകളൊക്കെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യേണ്ട ഗതികേട്. അപ്പോൾ രണ്ട് കാലഘട്ടത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റിയെന്നുള്ളതാണ് പോലീസിൽ. ഒന്ന് റോഡ് ബ്ലോക്ക് നീക്കുന്ന കാലഘട്ടം, രണ്ട് റോഡ് ബ്ലോക്ക് ഉണ്ടാക്കുന്ന കാലഘട്ടം. അതാണ് ആ കോവിഡ് വന്നപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. MSP കമാൻഡന്റായി ചുരുങ്ങിയ സമയം കൊണ്ട് നിരവധി കാര്യങ്ങൾ ചെയ്യാനായി എന്ന ചാരിതാർത്ഥ്യമുണ്ടെന്ന് യു അബ്ദുൽ കരീം. ഇപ്പോൾ MSPയോട് ബന്ധപ്പെട്ട സ്കൂള് ഇവരുതൊക്കെ നമ്മൾ ഒരൊറ്റ കളർ സെലക്ട് ചെയ്തു. ആ കളർ സെലക്ട് ചെയ്യുന്നതോടൊപ്പം ഇവരുടെ അക്കമഡേഷൻ, ബാരക്കുകളൊക്കെ നിലം ടൈൽ ചെയ്യാത്ത സിമെൻ്റ് ഇട്ട സാധനങ്ങളായിരുന്നു. അതൊക്കെ ഏതാണ്ട് എല്ലാ ബാരക്കും ഞങ്ങൾക്ക് ടൈൽ ചെയ്യാൻ പറ്റി. കിട്ടിയ പൈസ അവിടെ പോലീസുകാരെയും അതുപോലെ ഞങ്ങളെ ഡെയിലി ബേസിൻ്റെ ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടീം, നമ്മളെ ആളുകളാണ് കൂടുതലും ടൈലൊക്കെ ചെയ്തിട്ടുള്ളത്, കൂലിക്കല്ല. അങ്ങനെ നമ്മൾ സാധനം വാങ്ങേണ്ട പൈസ മാത്രമേ നമുക്ക് വന്നുള്ളൂ. അതുകൂടാതെ നല്ല രണ്ട് ഹാളുകൾ നമ്മൾ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കിയിട്ടുണ്ട്.
പിന്നെ ആശുപത്രി ഒക്കെ ഒന്ന് നന്നാക്കി, പഴയ രീതിയിലുള്ള ഒരാശുപത്രിയല്ല ഇപ്പോൾ, നന്നായി ഒക്കെ ഒന്ന് ചെയ്ത് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫയറിംഗ് റേഞ്ച് നന്നാക്കുന്നതിന് ഞാൻ കുറച്ച് പൈസ കിട്ടി. പിന്നെ 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഗേറ്റ് ഞാൻ കൂടെ ഉണ്ടാക്കാൻ പറ്റി. അത് നല്ലൊരു ഗേറ്റ്, ഇപ്പോൾ സെന്റിനറി ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി. 1987 യു അബ്ദുൽ കരീം പോലീസ് ആകുന്നത്. അതിനു മുൻപ് പാരലൽ കോളേജ് അധ്യാപകനായിരുന്നു. ആദ്യമായി SI യുടെ ചുമതല ഏറ്റെടുത്തത് തേഞ്ഞിപ്പലത്ത്, പിന്നീട് മലപ്പുറം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ CII വടകരയും കണ്ണൂരും വണ്ടൂരും താനൂരും. 2005 DYSP ആയി. 2013 SP ആയെങ്കിലും 2017 വിരമിക്കുന്നതുവരെ IPS ലഭിച്ചില്ല. ഒരു വർഷത്തിന് ശേഷമാണ് IPS ലഭിച്ചതും സേനയിൽ തിരിച്ചെത്തുന്നതും. ഔദ്യോഗിക ജീവിതത്തിൽ ഏറെ തിളക്കമറന്ന അധ്യായങ്ങൾ എഴുതി ചേർത്താണ് യു അബ്ദുൽ കരീം 2-ാം വട്ടം സേനയിൽ നിന്നും പടിയിറങ്ങുന്നത്. ഇനി എന്താണ് ചെയ്യാനുള്ളത്? അദ്ദേഹം പറയുന്നു, തുടർച്ചയായിട്ട് അതിനുള്ള സൗകര്യങ്ങളും സന്ദർഭമൊക്കെ കിട്ടുകയാണെങ്കിൽ, ആരോഗ്യമൊക്കെ സമ്മതിക്കുകയാണെങ്കിൽ അത്തരം അനുഭവങ്ങളൊക്കെ എഴുതണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപകാരം ആയിരിക്കും എന്ന് തോന്നുകയാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ പേരെഴുതിയിട്ട് IPS ഒന്നും എഴുതി വെച്ചില്ല. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഞങ്ങളിങ്ങനെ വെറുതെ തിരഞ്ഞു നടക്കണം, നിങ്ങളെ വീട് കണ്ടിട്ട് നിങ്ങളവിടെ ഇല്ലെങ്കിലും ഒന്നും ഇല്ല അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഞാൻ എഴുതി വെക്കും, എന്താണ് IPS, എങ്ങനെയാണ് IPS കിട്ടുക എന്ന് കുറച്ചാളെങ്കിലും പഠിക്കട്ടെ എന്നാണ് എനിക്ക് ഇവിടുത്തെ കുട്ടികളോട് പറയാനുള്ളത്. വെച്ചാൽ ഈ മലബാർ ഏരിയയിൽ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ജോലി നോക്കുക, PG നെറ്റും ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 25-26 വയസ്സായി, അവർക്ക് അറിയില്ല 18 വയസ്സ് അല്ലെങ്കിൽ 22 വയസ്സിന് താഴെ കിട്ടാവുന്ന ജോലി ഏത്, 22 കഴിഞ്ഞ് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ജോലി ഉണ്ടെന്ന് അവർക്കറിയില്ല. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞ എല്ലാ ചെറുപ്പക്കാരും ഉടനെ PSC എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി അവർ സ്വയം രജിസ്റ്റർ ചെയ്യണം എന്നാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാം. കാത്തിരിക്കാം, അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അച്ചടിമഷിയിലൂടെ അടുത്ത കാലങ്ങൾക്ക് വെളിച്ചമാകുന്നതിനായി. നൽകാം മലപ്പുറത്തിന്റെ ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട്. അഖിലോട്ട് പറക്കൊപ്പം CV അനുമോദ്, News 18.